നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനം. നേതാക്കളുടെ ശൈലികൾക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കറിയത് ശരിയായില്ലെന്ന് സമ്മേളന പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. അതുപോലെ മുതിർന്ന നേതാക്കളുടെ വാവിട്ട പ്രയോഗങ്ങളും തിരിച്ചടിയാകുന്നതായി വിമർശനം ഉയർന്നു. AK ബാലൻ മരപ്പെട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ഈ വിമർശനങ്ങളിൽ പ്രധാനമായത്. ഇതേറെ ചർച്ചകൾക്കും ട്രോളുകൾക്കും ഇടയാക്കിയിരുന്നു. പദവികൾ നൽകുന്നതിൽ പാർട്ടിയിൽ രണ്ട് നീതിയെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു. MLA മാരായ MV ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയും V ജോയിക്ക് ജില്ലാ സെക്രട്ടറിയുമാകാം, പഞ്ചായത്ത് അംഗത്തിന് ലോക്കൽ സെക്രട്ടറിയാകാൻ പാടില്ലേ എന്നായിരുന്നു പ്രതിനിധിയുടെ ചോദ്യം. സീതാറ യെച്ചൂരി അന്തരിച്ചപ്പോൾ പകരം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്തതിലും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ദേശീയതലത്തിൽ പാർട്ടിയുടെ പ്രവർത്തനം മെച്ചപ്പെടണമെന്ന് പ്രതിനിധി ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനത്തിൽ MA ബേബിയുടെ പ്രസംഗത്തിനെതിരെ വിമർശനമുണ്ടായി. ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് അധികാരം പിടിച്ചെന്ന് PB അംഗം പറയുന്നു. എന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ലെന്നായിരുന്നു എതിരായി ഉയർന്ന ചോദ്യം. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ഡൽഹിയിൽ തമ്പടിച്ചു കിടക്കുന്ന CPM കേന്ദ്ര നേതാക്കൾ എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യമുയർന്നു. CPMന്റെ വോട്ട് ശതമാനം ദേശീയതലത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കുത്തനെ ഇടിയുകയാണ്. സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും MLA മുകേഷിനെതിരെയും വിമർശനമുണ്ടായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും പ്രകാശ് ജാവേദ്കറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട EPയുടെ വെളിപ്പെടുത്തലും തിരിച്ചടിയായെന്നാണ് വിമർശനമുയർന്നത്. EPയുടേത് കമ്മ്യൂണിസ്റ്റിന് നിരക്കുന്ന രീതിയല്ലെന്ന് സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. മുകേഷ് MLAയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ കൊല്ലത്തെ പ്രതിനിധികൾ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പ്രതിനിധികൾ ചോദിച്ചു. ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിനേക്കാൾ അധ്വാനം സ്ഥാനാർത്ഥിയെ മേയ്ക്കാൻ വേണ്ടി വന്നു എന്നായിരുന്നു വിമർശനം. പ്രകാശ് ജാവേദ്കറുമായി EP ജയരാജൻ രഹസ്യ ചർച്ച നടത്തുമ്പോൾ പാർട്ടി വിട്ട് BJPയിൽ പോയ മംഗലാപുരം ഏരിയ സെക്രട്ടറി എങ്ങനെ കുറ്റപ്പെടുത്തും? തകരാറിന്റെ പേരിൽ മൈക്ക് ഓപ്പറേറ്ററെ നൂറുകണക്കിന് പേരുടെ മുന്നിൽ വെച്ച് ശകാരിച്ച പാർട്ടിയാണ് പ്രവർത്തകർക്ക് സാരോപദേശങ്ങൾ നൽകുന്നത്. ആദ്യം തിരുത്തേണ്ടതും നന്നാകേണ്ടതും നേതാക്കളാണെന്നും വിമർശനമുയർന്നു. കൊല്ലത്ത് ചില തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുമ്പോൾ ജയിക്കാവുന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നുവെന്നും ഇത്തരം ബലഹീനതകൾ തിരുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MA ബേബി പറഞ്ഞു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുകയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച 4 പേരിൽ ഒരാളുടെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. വ്രതിചലനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ആദ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ജില്ലാ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കെതിരെയും അതുപോലെ തന്നെ നേതാക്കൾക്കെതിരെയും പ്രതിനിധികൾ ഉയർത്തിയിരിക്കുന്നത്.